സമരഭൂമി ഇന്ന് ശാന്തമാണ്. പക്ഷേ ഇനി ഭാവി പരിപാടി എന്ത് എന്ന് ആലോചിക്കുന്നതിന് വേണ്ടി നിർണായകമായ യോഗങ്ങൾ പല സംഘടനകളും വിളിക്കുകയാണ്. നമുക്ക് പിന്നിൽ കാണുന്നതും ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു യോഗമാണ്. കിസാൻ മസ്ദൂർ സംഘർഷ സമിതിയുടെ ഒരു യോഗമാണ് നടക്കുന്നത്. ഇത്തരത്തിൽ നിരവധി സംഘടനകൾ ഇന്ന് അവരുടെ ഭാവി നിശ്ചയിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് സംയുക്ത കിസാൻ മോർച്ച പാർലമെന്റ് മാർച്ച് നടത്തണോ വേണ്ടയോ എന്നത് സംബന്ധിച്ചുള്ള ചില ആലോചനകളിലേക്ക് നീങ്ങുന്നത്. ഒരു വിഭാഗം ഇത്തരത്തിലുള്ള ഒരു ആലോചനകൾ പ്രധാനമായും മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം ഇന്നലത്തെ സംഭവം വലിയ രീതിയിൽ ഈ കർഷകരുടെ ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിന് തന്നെ തിരിച്ചടിയായി എന്നുള്ളൊരു വിലയിരുത്തലാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ പാർലമെന്റ് മാർച്ച് നടത്തി കഴിഞ്ഞാൽ, അതായത് ഒന്നിനാണ് ബജറ്റ് അവതരിപ്പിക്കുന്ന ഒന്നിനാണ് ഈ പാർലമെന്റ് മാർച്ച് നിശ്ചയിച്ചിരിക്കുന്നത്, അത്തരത്തിൽ ആ മാർച്ച് നിശ്ചയിച്ച് നടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ചുള്ള നിർണായകമായ ചർച്ചകളിലേക്ക് കർഷക സംഘടനകൾ കടക്കുകയാണ്. ഇന്ന് 2 മണിക്കാണ് സിംഘുവിലാണ് യോഗം. ഇപ്പോൾ എനിക്കൊപ്പം രാഷ്ട്രീയ കിസാൻ മഹാസംഘ് ദേശീയ കോർഡിനേറ്ററും ഒപ്പം സംയുക്ത കിസാൻ മോർച്ച നേതാവുമായ കെ വി ബിജു ചേരുകയാണ്. ബിജു, പാർലമെന്റ് മാർച്ച് സംബന്ധിച്ച് ഇപ്പോൾ ഒരു 2 അഭിപ്രായം കർഷക സംഘടനകൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നു. ഇന്നത്തെ യോഗം നിർണായകമാണ്. എന്താണ് ഭൂരിപക്ഷ അഭിപ്രായം? എന്താണ് അതായത് ഭൂരിപക്ഷ അഭിപ്രായം എന്താണെന്ന് മീറ്റിംഗിന് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഇന്ന് 2 മണിക്കാണ് മീറ്റിംഗ്, സംയുക്ത കിസാൻ മോർച്ചയുടെ മീറ്റിംഗ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ അതനുസരിച്ചിട്ട് എല്ലാ പ്രധാനപ്പെട്ട ചുമതലപ്പെട്ട ആളുകളോടും ഇപ്പോഴേ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അവരവരുടെ അഭിപ്രായം സ്വരൂപിച്ച് സംഘടനകളിൽ അഭിപ്രായം സ്വരൂപിച്ചതിന് ശേഷം വരണമെന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഏതെങ്കിലും സംഘടനകൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ടോ ആ കാര്യങ്ങൾ ആലോചിക്കാനായിട്ട് അതാത് സംഘടനകളുടെ ആളുകളോട് സംഘടനകളുടെ മീറ്റിങ്ങുകൾ ബാക്കി കാര്യങ്ങൾ ആലോചിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആലോചന എല്ലാ ബോർഡറുകളിലും നടക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ എന്താണ് ഇന്നലത്തെ സംഭവം? രാജ്യതലസ്ഥാനം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു സംഭവം, ദില്ലി രാജ്യം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു സംഭവം, ഒരു പക്ഷേ കർഷകർ മുൻപോട്ട് വയ്ക്കുന്ന നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ തന്നെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്ന അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത്. കർഷകർ ഇനി ഈ സമരമായിട്ട് മുൻപോട്ട് പോകുന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉദ്ദേശശുദ്ധി സംബന്ധിച്ച് വിവിധ ചോദ്യങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ എന്താണ് ഭാവിയെ കുറിച്ചുള്ള ആലോചന? അല്ല, ഞങ്ങൾ മുമ്പ് ഞങ്ങൾ സമാധാനപരമായിരുന്നു. ആദ്യം ഇവിടെ പ്രകോപനം ഉണ്ടാക്കിയത് സർക്കാരിന്റെ ഭാഗത്ത് നിന്നാണ്. വേണ്ടത്ര രീതിയിൽ ഞങ്ങളോട് ആദ്യം പറഞ്ഞു 6 മണിക്കുള്ളിലെ തന്നെ എല്ലാ ബാരിക്കേഡും മാറ്റുമെന്ന് പറഞ്ഞു. ബാരിക്കേഡ് മാറ്റിയില്ല. മാറ്റാത്തതിൻ്റെ പേരിലൂടെ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ആദ്യമേ തന്നെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്, അതുപോലെ തന്നെ ITLA സംഘർഷത്തിൻ്റെയൊക്കെ നോക്കുക, ആളുകൾ തിരിച്ചു പോകുന്ന ആളുകളെയാണ് പോലീസ് തടഞ്ഞു നിർത്തുക, ട്രാക്ടറിൻ്റെ കാറ്റഴിച്ചുവിടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം ഞങ്ങൾ പൂർണ്ണമായിട്ടും സമാധാനപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. എന്തെങ്കിലും സമാധാന ഭംഗം ഉണ്ടായതിനെ കുറിച്ചിട്ട് എല്ലാ സംഘടനകളിലും വിലയിരുത്തി ഞങ്ങൾ പാർലമെന്റ് മാർച്ച് എന്ത് വന്നാലും നടത്തണമെന്നുള്ളതാണ് ഭൂരിഭാഗം ആളുകളുടെ. നുഴഞ്ഞുകയറ്റക്കാരൻ ഉദ്ദേശിക്കുന്ന ആരെയാണ്? ഇപ്പൊ ഈ പോലീസ് പറഞ്ഞ പോലെ ഈ പാക് എന്തെങ്കിലും ബന്ധമാണോ അതോ BJP ആണ് എന്നുള്ള ചില കർഷക സംഘടനകളുടെ ആരോപണം ശരിവെക്കുന്ന തരത്തിലാണോ നിങ്ങളുടെ? അല്ല, ഒരു കാര്യം, ഒന്ന്, ഇപ്പോ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ആ കൊടി കെട്ടുന്ന ആളെ, അതായത് നീല ഡ്രസ്സ് ധരിച്ച് കൊടി കെട്ടുന്ന ആളെ സംബന്ധിച്ചിട്ട് നിങ്ങൾ നോക്കിയാണെങ്കിൽ അറിയാം, ഞങ്ങൾ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും തിരക്കിയ സമയത്ത് ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു കാര്യത്തിലുള്ള ആളല്ല. ഇപ്പോൾ ഈ എല്ലാ ഇതിൻ്റെ വീഡിയോകളും വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. പരിശോധിച്ചതിന് ശേഷം ഞങ്ങൾ ഇവർ ആരാണ്, ഇവരുടെ ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയാണ്. ഞങ്ങൾ സമാധാനപരമായിട്ട് തന്നെ നടക്കണം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്നുള്ളത് ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ. ഒരൊറ്റ ചോദ്യം കൂടി, ദീപ് സിദ്ധുവാണ് വലിയ വിവാദ കേന്ദ്രം. ദീപ് സിദ്ധു ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളുടെ സമരത്തിന് പിന്തുണയുമായി ഇവിടെ വന്നിരുന്നോ? ഈ കർഷക റാലിയുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നത് സംബന്ധിച്ച് നേരത്തെ എന്തെങ്കിലും വിവരം നൽകിയിരുന്നോ? ഈ ചെങ്കോട്ടയിൽ കയറുന്നത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു? അല്ല, ഞങ്ങളുടെ കുറച്ച് സംഘടനകൾ, അതായത് ആദ്യമേ തന്നെ ഈ സമരം പ്രഖ്യാപിച്ച സമയത്ത് കുറച്ച് സംഘടനകൾ ഞങ്ങൾ ചെങ്കോട്ടയിലേക്ക് പോകുന്ന ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞിരുന്നു. പക്ഷേ അവരെല്ലാം തന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ഒരു കോള് നൽകരുത് എന്ന് പറഞ്ഞിരുന്നു. ഈ ദീപുസുവിനെ കുറിച്ചിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും നമ്മളുടെ ചുമതലപ്പെട്ട ആളുകൾക്ക് പോലും അറിയില്ല. അതൊരു വാസ്തവമാണ് അയാളുടെ. പക്ഷേ നമ്മൾ അയാളുടെ ഇൻവോൾവ്മെന്റ് എന്താണ്, ബാക്കി കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ അഭിപ്രായം പറയും. നന്ദി. ഇന്നത്തെ 2 മണിക്കത്തെ യോഗം നിർണായകമാണ്. ഈ യോഗത്തിൽ പാർലമെന്റ് മാർച്ച് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഉണ്ടാകും. ഒപ്പം ഈ ഘട്ടത്തിൽ ദീപ് സിദ്ധുവിനെ കർഷക സംഘടനകൾ തള്ളിപ്പറയുകയാണ്. അത്തരത്തിലുള്ള ആളുകളുമായി ബന്ധമില്ല. മാത്രമല്ല, പല ശക്തികളും ഇതിനുള്ളിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമരം മുൻപോട്ട് കൊണ്ടുപോകാനാണ് പദ്ധതി, സമാധാനമായി മുൻപോട്ട് കൊണ്ടുപോകാനാണ് പദ്ധതി എന്നാണ് സംയുക്ത കിസാൻ മോർച്ചയുടെ പ്രതികരണം.